ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ഇവിടുത്തെ മുദരിസ് ഷാഫി ഫൈസി മറ്റു പണ്ഡിതന്മാരെ രക്ഷിതാക്കളെ മുത്തഅല്ലിമീങ്ങളെ യുവാക്കളെ ഉമ്മമാരെ സഹോദരിമാരെ ഹാജാതങ്ങളുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ മഹത്തായ വിജ്ഞാനത്തിൻ്റെ പൂന്തോപ്പ് ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ്, ഇതിൻ്റെ 35-ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ വാർഷികം തുടക്കം മുതൽ ഇന്ന് വരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹാജ തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ചാണ് നടന്നു വരുന്നത്. ഇതിൻ്റെ ശില്പികളായ ബഹുമാനപ്പെട്ട സയ്യിദ് മുട്ടം കുഞ്ഞുക്കോയ തങ്ങൾ അവറുകളും വന്യരായ താജു ശരിയ ഷെയ്ഖുന ഉസ്താദവറുകളും ഒരുമിച്ച് ചെന്ന് അജ്മീർ ഹാജയുടെ തിരുപാദങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് കരഞ്ഞു കരഞ്ഞവിടെ പറഞ്ഞ് സമ്മതം വാങ്ങി വന്ന് ആരംഭിച്ച സ്ഥാപനമാണ് ഈ മഹത്തായ സ്ഥാപനം. ഈ സ്ഥാപനത്തിന്റെ വാർഷികം അന്ന് മുതൽ ഇന്ന് വരെ ഹാജാ തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് റജബ് 1 മുതൽ 6 വരെ വിജ്ഞാന വിരുന്ന് ഒരുക്കിക്കൊണ്ട് നടന്ന് വരുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ലത്തീഫയിൽ. ഈ മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. സ്ഥാപനം ഇതുവരെ നിർവഹിച്ചു വരുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും ദിവസങ്ങളും നിങ്ങൾ കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൂർണമായും സൗജന്യമായി വിദ്യാഭ്യാസം നുകരുന്നവരാണ്. ഫീസ് വാങ്ങി പഠിക്കുന്ന ഒരു കുട്ടിയും ഇന്ന് സ്ഥാപനത്തിൽ ഇല്ല. അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള വസ്ത്രവും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും സ്ഥാപനം പൂർണ്ണമായും സൗജന്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചു വരുന്നത്. മുമ്പ് ബോർഡിംഗ് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ഫീസ് അടക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് എല്ലാ കുട്ടികളും സൗജന്യമായി പഠിക്കുന്നവരാണ്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും അനാഥ മക്കൾക്ക് പൂർണ്ണമായും സൗജന്യമാണ്. യതീമുകൾക്ക് പൂർണ്ണമായും സൗജന്യമാണ്. സൗജന്യമായി അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് സ്ഥാപനത്തിൽ വലിയ സാമ്പത്തികമായ സ്രോതസ് ഉള്ളത് കൊണ്ടല്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വലിയ വരുമാനം നമുക്ക് ലഭിക്കുന്നത് കൊണ്ടല്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 4 വർഷം മുമ്പ് ഇത് തുടർന്നു പോകണോ അതല്ല നിർത്തലാക്കണോ എന്നതിനെ കുറിച്ച്
നീണ്ട ചർച്ച കമ്മിറ്റിയിൽ വെച്ച് നടന്നിരുന്നു. വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, വളരെ നിർബന്ധമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നമ്മുടെ സ്ഥാപനത്തിൽ എന്ന് വിധി എഴുതുകയും എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്ഥാപനത്തിൽ നിലനിർത്തി വരികയാണ്. പൂർണമായും ഇസ്ലാമിക അച്ചടക്കത്തോടുകൂടി ഹറാമായ ഒരു പ്രവർത്തനവും ഹറാമായ കളികളോ ഹറാമായ ഇടപെടലുകളോ ഹറാമായ അതുപോലത്തെ കോൽക്കളികളോ ഡാൻസുകളോ ഒന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ചോ ആനുവൽ ഡേയിലോ അല്ലെങ്കിൽ സ്കൂൾ ഡേയിലോ ഒന്നിലും ഹറാമായ ഒരു പ്രവർത്തനത്തിനും ഇന്നുവരെ സ്ഥാപനത്തിൽ അനുവാദം നൽകിയിട്ടില്ല, നടന്നു വരുന്നില്ല. പൂർണമായും ഹലാലായ പരിപാടികളിൽ മാത്രം മത്സരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ചിട്ടയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ലത്തീഫിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സാഹചര്യവും ചുറ്റുപാടുകളും വളരെ വേദനാജനകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾ എല്ലാ അനാചാരങ്ങളും പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോയി വിദ്യാഭ്യാസം പഠിക്കുന്നതിന് പകരം അനാചാരങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്നതായിരിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അനിവാര്യത നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ്. നിർബന്ധമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ നടത്തൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ വർഷം 1,40,000 ഉറുപ്പിക അങ്ങോട്ട് നഷ്ടമിട്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അക്കൗണ്ട് കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വർഷവും അങ്ങനെ തന്നെയാണ്. നമുക്കതിൽ നിന്ന് വരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അത് വെറും കുട്ടികൾക്കുള്ള പഠനത്തിന്റെ അധ്യാപകന്മാർക്കുള്ള ശമ്പളവും കരണ്ട് ബില്ലും അതേപോലെ ബസിന്റെ ചെലവുകളും എല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടമാണ്. നഷ്ടവും ലാഭവും നോക്കിയിട്ടല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ നടത്തുന്നത്. പിന്നെയോ, നമ്മുടെ മക്കൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി ഹറാമായ പ്രവർത്തനങ്ങൾ പഠിച്ച് ഹറാമായ ഡാൻസുകളും അതേപോലെ കളികളും ഒക്കെ അതിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന തലമുറകൾ, അതെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ കാണുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും പ്രയാസങ്ങൾ നാം അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ നിലനിർത്തി വരുന്നത്. അനാഥ മക്കൾ, യതീമുകൾ നമ്മുടെ സ്ഥാപനത്തിൽ സൗജന്യമായി പഠിക്കുന്നു എന്നത് തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുതലാണ്. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്ക് അത് തന്നെ മതിയാകും. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിന്റെ അപ്പുറത്ത് ഒരു 3 ഏക്കറിയും 28 സെന്റ് സ്ഥലം സ്കൂളിന്റെ ബിൽഡിംഗിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ സ്കൂളിന്റെ ബിൽഡിംഗിന്റെ പണി നടന്നു വരികയാണ്. അതൊക്കെ കണക്ക് കൂട്ടിയാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് വലിയ ഭാരിച്ച ചുമതലയാണ് സ്ഥാപനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ സംബന്ധിച്ച് സ്ഥാപനം വഹിച്ചു വരുന്നത്. എല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടന്നു വരുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അങ്ങോട്ട് മാറ്റണമെന്ന് ഞങ്ങൾ 4 വർഷത്തോളമായി ആഗ്രഹിക്കുന്നു, പക്ഷേ കഴിയുന്നില്ല. ഈ പരിപാടിയിൽ ഒരു പുതിയൊരു പദ്ധതി നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട നേതാക്കൾ തുടക്കം മുതൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2,500 ചാക്ക് സിമെന്റ് ആ സ്കൂളിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മുടെ പരിപാടി തീരുമ്പോൾ നമുക്ക് ആകണം എന്നൊരു ഉദ്ദേശവും കൂടിയുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് പ്രാർത്ഥന നടത്തി തന്ന, നമുക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ ഉപദേശിക്കാൻ വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വന്യരായ സയ്യിദുന ഫസോട്ട തങ്ങളുടെ സ്ഥാപനമായ മദഹറിന്റെ ജനറൽ സെക്രട്ടറിയും അവിടുത്തെ പ്രധാന മദരിസുമായ കാസർഗോഡ് ജില്ലാ SYS ഉപാധ്യക്ഷനും ഒരുപാട് മേഖലകളിൽ നേതൃത്വം നൽകുന്ന വന്യരായ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, ബഹുമാനപ്പെട്ടവർക്ക് സ്വാഗതം പറയാൻ എന്നിൽ വാക്കുകളില്ല.
വന്യരായ തങ്ങളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് കാലം ഈ നേതൃത്വം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. കുടുംബത്തിലും ദർസിലും സ്ഥാപനത്തിലും എല്ലാം ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് പ്രഭാഷണം നടത്തി തരാൻ വന്ന ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ എല്ലാ വേദികളിലും തിളങ്ങി നിൽക്കുന്ന അനുഗ്രഹീത പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി അവർകൾ. ബഹുമാനപ്പെട്ടവര് ഇതിനു മുമ്പും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏത് സമയത്ത് ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചാലും വളരെ വിനയത്തോടുകൂടി നമ്മുടെ പരിപാടി ഏറ്റെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഏത് തിരക്കും വകവെക്കാറില്ല. ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്, നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ഹിമ്മത്ത് നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും ദർസിലും പ്രവർത്തനത്തിലും എല്ലാം നീ ധാരാളം ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. എസ്ഒഎസിന്റെ സംസ്ഥാന കൗൺസിലറും കൂടിയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട മുദരിസ് ഷാഫി ഫൈദി അവർക്കും, സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി അവർക്കും, കമ്മിറ്റി അംഗങ്ങൾക്കും, സ്വാഗത സംഘത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രവർത്തകന്മാർക്കും, ഇവിടെ സംഗമിച്ച രക്ഷിതാക്കൾ, യുവാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, ഉമ്മമാര്, സഹോദരിമാർ, പിഞ്ചോമനകൾ, എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സ്ഥാപനത്തെ നെഞ്ചിലേറ്റ് നടക്കുന്ന ബഹ്റൈനിൽ നമുക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെയ്ഖുനായുടെ പുതിയാപ്പുള അഹമ്മദ് മൗലവിയുടെ പിതാവ്, ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിന്റെ അനുജൻ അബ്ദുള്ള ഉസ്താദ് അവർകൾ നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് ഈ ലോകവുമായി വിട പറഞ്ഞു, വഫാത്തായി പോയി. അർഹമുർ റഹീമായ റബ്ബേ, അവരുടെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ, അവരുടെ ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ, കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, അവരോടുകൂടെ ഞങ്ങളെയും നീ നിന്റെ സ്വർഗീയ ലോകത്ത് ഹബീബ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ന്യരായ സയ്യിദന തങ്ങളവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.